പുതിയ സിം എടുക്കുന്നതിനായി പുതിയ നയങ്ങൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ വീണ്ടും പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ടെലികോം ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കി. പുതിയ സിം എടുക്കുന്നതിനായി പേപ്പറുകൾ അടിസ്ഥാനമാക്കിയ KYC പൂർണ്ണമായും നിർത്തലാക്കാൻ പോകുന്നുവെന്നാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. വർഷങ്ങളായ പേപ്പർ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു KYC പൂർത്തിയാക്കി ഉപയോക്താക്കൾക്ക് പുതിയ സിമ്മുകൾ നൽകിയിരുന്നത്. ഇനി മുതൽ ഇത്തരം രേഖകൾ ഡിജിറ്റലായിട്ടായിരിക്കും കൈകാര്യം ചെയ്യേണ്ടത്. ഇതുവഴി ധാരാളം തട്ടിപ്പുകൾ തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സിം സ്വാപ്പിംഗ് തട്ടിപ്പിലൂടെ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് സിമ്മുകൾ തട്ടിപ്പുകാർ നിർമ്മിച്ചിരുന്നു. രേഖകൾ ഡിജിറ്റൽ ആക്കുന്നതോടെ സിം സ്വാപ്പിംഗ് പോലുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാൻ സാധിക്കും. ഡിജിറ്റൽ പരമായ രേഖകൾ കൈമാറുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ സിമ്മുകൾ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. നേരത്തെ പുതിയ സിമ്മുകൾ ആക്ടിവേറ്റ് ആകണമെങ്കിൽ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും കാത്തിരിക്കണമായിരുന്നു. എന്നാൽ പുതിയ രീതിയിലേക്ക് എത്തുമ്പോൾ രേഖകൾ സമർപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സിം ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. മാത്രമല്ല ആധാർ കാർഡ് മാത്രം നൽകിയാൽ പുതിയ സിം സ്വന്തമാക്കുവാനും ഇനി മുതൽ സാധിക്കുന്നതായിരിക്കും. 2024 മുതലായിരിക്കും ഈ മാറ്റങ്ങൾ ടെലികോം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത്. നേരത്തെ പുതിയ സിം എടുക്കണമായിരുന്നുവെങ്കിൽ ചില സ്ഥലങ്ങളിൽ തിരിച്ചറിയൽ രേഖ, വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയെല്ലാം നൽകേണ്ടി വന്നിരുന്നു. എന്നാൽ രേഖകൾ ഡിജിറ്റലാകുന്നതോടെ ആധാർ കാർഡ് മാത്രം നൽകിയാൽ മതിയാകും. ആധാർ കാർഡിലെ ബയോമെട്രിക് വിശദാംശങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും പുതിയ സിം ഇനി അനുവദിക്കുന്നത്. അതേസമയം December 1 മുതൽ സിം കാർഡ് എടുക്കുന്നതിലും ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പോലീസ് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമായിരിക്കും ഇനി പുതിയ സിമ്മുകൾ അനുവദിക്കുകയുള്ളൂ. എല്ലാ സിം കാർഡ് ഡീലർമാർക്കും വെരിഫിക്കേഷൻ ബാധകമാണ്. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ പിഴ അടക്കേണ്ടി വരുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു. പുതിയ സിമ്മുകൾ ബൾക്കായി ഇഷ്യൂ ചെയ്യുന്നത് തടയുമെന്നും നിയമത്തിൽ പറയുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് കണക്ഷനിലൂടെ മാത്രമേ വ്യക്തികൾക്ക് സിം കാർഡുകൾ ബൾക്കായി സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഉപയോക്താക്കൾക്ക് പഴയതുപോലെ ഒരൈഡിയിൽ 9 സിമ്മുകൾ വരെ ലഭ്യമാകുന്നതായിരിക്കും. മറ്റൊരു മാറ്റമാണ് ഡെമോഗ്രാഫിക് ഡാറ്റ ശേഖരണം. ആധാർ കാർഡ് സ്കാൻ ചെയ്തായിരിക്കും ഡെമോഗ്രാഫിക് ഡാറ്റ ശേഖരിക്കുക. സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിലും പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയേക്കും. ഒരു കണക്ഷൻ റദ്ദാക്കിയാൽ 90 ദിവസങ്ങൾക്കുള്ളിൽ ഈ നമ്പർ പുതിയ ഉപയോക്താവിന് ലഭിക്കുന്നതായിരിക്കും. പുതിയ മാറ്റങ്ങളെല്ലാം സൈബർ തട്ടിപ്പുകൾ തടയാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂരിഭാഗം സൈബർ തട്ടിപ്പുകളും നടക്കുന്നത് വ്യാജ സിമ്മുകൾ വഴിയാണ്. നിയമങ്ങൾ ശക്തമാകുന്നതോടെ വ്യാജ സിമ്മുകളുടെ ഉപയോഗം ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ തട്ടിപ്പുകൾ കുറയ്ക്കുവാനും സാധിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.